ഹലോ, നമസ്കാരം. വൺ എന്ന മമ്മൂക്ക ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കുറച്ച് മലയാള ചിത്രങ്ങളുടെ സാറ്റലൈറ്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും കുറച്ച് ഡിജിറ്റൽ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ എന്നെ വിളിച്ചേക്ക് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദുൽഖർ നായകനെ വരുന്ന കുറുപ്പ് എന്ന ചിത്രം, ഈ ചിത്രം ഒരു പാൻ ഇന്ത്യ റിലീസായിട്ടാണ് പുറത്തു വരുന്നത്. ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. സാറ്റലൈറ്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല. അടുത്തത് ഫഹദ് ഫാസിലിൻ്റെ വലിയൊരു റിലീസായിട്ടുള്ള മാലിക് എന്ന ചിത്രം. മാലിക് എന്ന ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് വരാം. കല എന്ന ടോവിനോ തോമസ് നായകനെ വരുന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞ ദിവസത്തിൽ ഓടുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് സി കേരളമാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ചാക്കോ നായകനെ വരുന്ന നയൻതാരെ മുഖ്യ കഥാപാത്രമായിരുന്ന ഒരു ചിത്രമാണ് നീഴൽ എന്നുള്ളത്. ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. അടുത്തൊരു ചിത്രവും കുഞ്ചാക്കോവിൻ്റെ തന്നെയാണ്. നായാട്ട് എന്ന മാർട്ടിൻ പക്കാട്ടിന് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം, ഏപ്രിൽ മാസമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസാകാൻ പോകുന്നത്. ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് സൂര്യ ടി വി ആണ്. അടുത്തത് ബിജു മേനോൻ, പാർവതി തിരുവോത്ത് കൂടാതെ ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ആൾക്കറിയാമെന്ന ചിത്രം. ഈ ചിത്രം ഏപ്രിൽ 1st തിയേറ്ററുകളിൽ റിലീസാകുന്നത്. ഇതുകൂടാതെ തന്നെ ഈ ചിത്രത്തിന് സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിന് ശേഷം അതിൻ്റെ സംവിധായകൻ തന്നെ ചെയ്യുന്ന അടുത്തൊരു ചിത്രമാണ് സൂപ്പർ ശരണി എന്നുള്ളത്. അർജുൻ അശോകനാണ് ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രമായി എത്തുന്നത്. ഈ ചിത്രത്തിൻ്റെ സാലറി റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് സി കേരളമാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരമാണ്. പൃഥ്വിരാജ് കുറേ നാളുകൾക്ക് ശേഷം ഒരു പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് കോൾഡ് കേസ്. ഈ ചിത്രത്തിൻ്റെ സാലറി റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. അടുത്തൊരു ചിത്രത്തിലേക്ക് നമുക്ക് വരാം. കുഞ്ചാക്കോ തന്നെ നായകനാകുന്ന ഈയിടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ജിസ് ജോയ് ചിത്രമാണ് മോഹൻകുമാർ ഫാൻസ്. ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്ന സൂര്യ ടി വി ആണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ വലിയ അപ്ഡേറ്റിലേക്ക് നമുക്ക് വരാം. മമ്മൂക്ക നായകനായി വന്ന് 26th പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമാണ് വൺ എന്നുള്ളത്. നിറഞ്ഞ സദസ്സുകളിൽ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് വൺ. ഒരു പൊളിറ്റിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഒരു യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ ചായ്വുകളും ഇല്ലാതെ വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിത്രം തന്നെയാണ് വൺ എന്നുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഈ ചിത്രം നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി അപ്ഡേറ്റിലേക്ക് നമുക്ക് വരാം. ഒ ടി ടി അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വിവരമാണ്. ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വലിയൊരു തുകയ്ക്ക് തന്നെ ഏഷ്യാനെറ്റ് ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് എന്നായിരിക്കും? ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരമനുസരിച്ച് ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ പകുതിക്കാണ്. ഏപ്രിൽ ഒരു മിഡോടുകൂടി തന്നെ ഈ ചിത്രം റിലീസാകുമെന്നാണ്. ഒരു ഡേറ്റ് നമുക്ക് കൃത്യമായി കൺഫേം ആയിട്ടില്ല. ഏപ്രിൽ മാസം പകുതിയോടെ തന്നെ ഈ ചിത്രം ഓൺലൈൻ വഴി റിലീസാകുന്നതായിരിക്കും. ഏകദേശം ഈ ചിത്രത്തിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ് April 22 അതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ്. കൃത്യമായിട്ടുള്ള കൺഫേം ആയിട്ടുള്ള ഡേറ്റ് അല്ല, എങ്കിൽ കൂടിയും ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം ഈ ചിത്രം ഓൺലൈൻ വഴി റിലീസാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രമാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങളും സിനിമ വിശേഷങ്ങളും ലഭിക്കണമെങ്കിൽ തീർച്ചയായും മറക്കാതെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം.